സാർ, ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല സാർ. എന്നോട് ക്ഷമിക്കണം സാർ. പറഞ്ഞ തെറ്റ് നീ മറന്നുപോയി. ആ സുരേഷ് നല്ല രീതി കാശ് തന്നിട്ടാ തൊഴിൽ ചെയ്യുന്നത്. നീ എന്താ അവനെക്കാട്ടിനും വലിയ ആളാണോ? കൊല്ലും നിന്നെ. ഇനി അങ്ങനെ ചെയ്യില്ല സാർ. ചരക്കിറക്കും മുമ്പേ സുരേഷ് എനിക്ക് തരാനുള്ളത് തന്നെന്ന് പറഞ്ഞില്ലേ? നീ എനിക്ക് ടൊലത്താവെന്ന് വിചാരിച്ചു. എത്ര വേണമെങ്കിലും തരാം സാർ. അവൻ അതിലും കൂടുതൽ തരാമെന്ന് പറഞ്ഞല്ലോ സാർ. ശശി, കൂടുതൽ ആര് തരുമെന്നുള്ളതല്ലേ പ്രധാനം. ഫസ്റ്റ് ആര് തന്നെന്ന് നോക്കണം. ആദ്യം ആര് തന്നു അവനായിരിക്കും നമ്മളോട് വിശ്വാസം. അപ്പൊ വിശ്വാസ വഞ്ചന ചെയ്യാവോ ശശി? ചെയ്യാൻ പാടില്ലല്ലേ. ഞാൻ ആദ്യം തന്നെ അവനുമായിട്ട് യോജിച്ചു പോയത് കൊണ്ട് നിന്നെ ഉപേക്ഷിക്കാൻ ഞാനങ്ങ് തീരുമാനിച്ചു. ആന്റണി, എപ്പോ ഫാക്ടറിയിൽ വെച്ച് ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. വരാം. നിന്നെ വിശ്വസിച്ചില്ല ഞാൻ. വണ്ടി കൊണ്ടുപോയിട്ട് പെട്രോൾ പൈസ പോലും തന്നില്ല. ഞാൻ പ്രേതത്തിനോട് സമ്പാദിച്ച് എത്ര സന്തോഷമായിട്ട് ജീവിച്ചതാ. സിനിമ എടുക്കുന്ന ഡയറക്ടർമാരെക്കാളും ഉണ്ടല്ലോ പ്രേതത്തെ വെച്ച് കൂടുതൽ സമ്പാദിച്ച് ഞങ്ങളുടെ മാസം അതറിയാലോ. മിണ്ടാതിരിക്കടാ. ഓ, എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ ഒറ്റ ചവിട്ടണം. എന്തിനാ ഇത്ര ടെൻഷൻ? എന്തിനാ ടെൻഷൻ? എന്നോ കള്ളവും ചതി ഞാൻ ചെയ്തിട്ടുണ്ട്. ആളെ കൊല്ലുന്ന ആലോചിച്ചിട്ട് പോലും ഇല്ല. കൊന്നോ? അതെപ്പോഴാ നടന്നത്? ഞാനൊരു മനുഷ്യനായിരുന്നെങ്കിൽ ആ ബസ്സുകാരനെ ഇടിച്ചു തെറിപ്പിച്ച് പോയാനിപ്പോ. നീ ചാടുമെന്ന് അവനെങ്ങനെ അറിയാടാ? അതുപോലെ തന്നെയാണ്, അവൻ എന്റെ മുന്നിൽ വന്ന് വീഴുമെന്ന് എനിക്കെങ്ങനെ അറിയാം? ഇറ്റ്സ് ആൻ ആക്സിഡന്റ്. നമ്മളിവിടെ വന്നിരിക്കുന്നതേ വഴക്കുണ്ടാക്കാനല്ല, കോടീശ്വരനാകാൻ വേണ്ടിയാ. കോടീശ്വരനോ? നീ എന്നെ വെറുതെ ചൂട് പിടിപ്പിക്കല്ലേ. 75 കോടി എന്ന് പറഞ്ഞിട്ടും 5 പൈസ പോലും കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കി എന്നെ കബളിപ്പിച്ച് എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയനല്ലേ. എന്റെ ദൈവമേ മാസേ, എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. I am watching you. നീ ഏത് പ്ലാൻ വെച്ചാണ് എന്നെ കബളിപ്പിക്കാന്ന് വിചാരിച്ചത്? അതെന്റെ തെറ്റ് തന്നെയാ. എവിടെയാണെങ്കിലും അത് നമ്മൾ തന്നെ അടിച്ചു മാറ്റണം. ഏയ്, ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ നിന്നെ കബളിപ്പിക്കാൻ പോവാണെന്ന് അറിഞ്ഞിട്ടും എന്തിനാ നീ പണിക്ക് കൂട്ടിക്കൊണ്ടു വന്നേ? അപ്പൊ മോട്ടിവേഷൻ പണം കൊള്ളയടിക്കുന്നതല്ല അല്ലേ? മാസ്, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഏയ്, എന്റെ 75 കോടി ആ കാശ് എന്റെ കാശാണ്. അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നാടകം കളിച്ച് ചെമ്പിക്കരക്ക് കൂട്ടിക്കൊണ്ട് പോയതാ. പോട്ടട മാസേ, നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോവാം. അവിടെ നമ്മുടെ പ്രേതങ്ങളുണ്ടല്ലോ, അത് വെച്ച് കാശ് കുറെ ഉണ്ടാക്കിയിട്ട് അമേരിക്ക, ലണ്ടൻ, പാരീസ്, ജപ്പാൻ അങ്ങനെയൊക്കെ പോവാം. അല്ല, കാറ് ഓവർഹീറ്റായാലോ? ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഇനി നിന്റെ നുണയൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എനിക്ക്. നല്ലോണം പ്ലാൻ ചെയ്ത് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്ന് എന്നെ കൊണ്ട് കൊലപാതകം ചെയ്യിച്ചില്ലേ? ആവശ്യമില്ലാത്ത കാര്യം പറയാനായിട്ട് പോയി ദൈവത്തെ പോണം. ഏ, ഇനി എന്റെ മുഖത്ത് നോക്കി പോകരുത്. വേഗം പോവിടുന്ന്. എനിക്കല്ലേ കുഴപ്പങ്ങളെല്ലാം, നിങ്ങളോട് ആരും ഒന്ന് ചോദിക്കാനാ? നിനക്കല്ലേ ആരാ ഉള്ളത്? എന്താ അച്ഛാ, ഞാൻ എപ്പ ചോദിച്ചാലും നോക്കട്ടെ നോക്കട്ടെ എന്ന് പറയുന്നേ? അനു നല്ല ആന്റിയാ അച്ഛാ. എന്ത് രസമായിട്ട് മാജിക് ചെയ്യുമെന്നറിയാമോ? മാജിക് ചെയ്യുന്ന അമ്മയെ ആർക്കെങ്കിലും കിട്ടുവോ അച്ഛാ? അച്ഛാ, നമുക്ക് ആ ആന്റിയെ വീട്ടിൽ കൊണ്ടുപോകാം പ്ലീസ് അച്ഛാ. ശരി, വീട്ടിൽ പോയി നമുക്ക് സംസാരിക്കാം. ഓ അച്ഛാ, ആ ആന്റിയെ വീട്ടിൽ കൊണ്ടുവന്നാലേ ഞാൻ അച്ഛന്റെ അടുത്ത് മിണ്ടു, മനസ്സിലായോ? അമ്മ ഭഗവാന്റെ അടുത്ത് പോയിരിക്കുവല്ലേ, അമ്മയോട് ചോദിച്ചിട്ട് പറയാം. അച്ഛാ, നോണ പറയാതെ അമ്മ എന്തെങ്കിലും അച്ഛന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോ? എന്നോടല്ലേ അച്ഛൻ സംസാരിക്കാറുള്ളത്? കണ്ടോ ഞാൻ സംസാരിച്ചിട്ട് വരുന്നത്. അമ്മേ, അമ്മേ, ഓക്കേ 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 അമ്മ, താങ്ക് യു അമ്മേ, ബൈ. അച്ഛാ, അമ്മയ്ക്ക് ആ ആന്റിയെ ഇഷ്ടമാണെന്ന്, ആന്റിയെ തന്നെ കല്യാണം കഴിക്കണോന്ന് പറഞ്ഞു. അതെ അച്ഛാ. എന്റെ മേഘമോൾക്ക് എന്ത് പറ്റിയാ? താഴെയുടെ അച്ഛാ. ശക്തി, അനുവിന് എന്താണ് ഒരു കുഴപ്പം? അവര് രണ്ടുപേരും തമ്മിൽ ഭയങ്കര സ്നേഹമാ. അനുവിനെ പോലെ ഒരു അമ്മ മേഘയ്ക്ക് ഒരിക്കലും കിട്ടത്തില്ല. മേഘ, എന്നോട്ട് നോക്കുമോളെ. മുത്തേ, നോക്ക്, നിനക്ക് അവളെ ഇഷ്ടമാണോ? അച്ഛാ, എനിക്ക് ആന്റിയെ ഒരുപാട് ഇഷ്ടവാ. എന്താണ് ഇത്? എന്റെ മകൾ മേഘയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അച്ഛന് ഇഷ്ടമാണ്. മോളെ, എവിടെ?
എന്റെ കൂട്ടുകാരികളൊക്കെ അവരുടെ അനുജന്മാരോടും അനുജത്തികളോടും കളിക്കൂ അച്ഛാ, എനിക്കും അതുപോലെ തന്നെ കളിക്കണം അച്ഛാ. എനിക്ക് എത്രയും പെട്ടെന്ന് അനിയനോ അനിയത്തിയോ വേണം. ഞാൻ റെഡിയാ. കുഞ്ഞിന്റെ ആഗ്രഹമല്ലേ? Here. Thanks to Mr. Kodandaram Reddy, the Honorable Minister from India, for attending FAIM. And a special thanks to his friend and allied businessman, Mr. Radhakrishnan, for his investment in Tanzania. FAIM 2015 officially begins with a speech from Mr. Reddy. Thank you. It gives me a great pleasure to be a part of this for investment meeting 2015. ഞാൻ മീറ്റിംഗില്, പിന്നെ വിളിച്ചാൽ മതി. ഒരു നിമിഷം. സോറി, ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ബ്രിംഗ് ഇൻ. നീ എന്തീ പറയുന്നത്? അതെ ചേട്ടാ, ഇന്നലെ ആക്സിഡന്റിൽ പെട്ടാ മരിച്ചു പോയത്. ഫാക്ടറി വെച്ച് തന്നെ. അപകട മരണമാണോ കൊലപാതകമാണോ എന്ന് അറിയില്ല സാറേ. തൊഴിലാളികളോടൊക്കെ അന്വേഷിച്ചു നോക്കി, ഒരുത്തരും ഒരു കംപ്ലൈന്റും പറയുന്നില്ല. എന്നാൽ പാറമടയിൽ ആന്റണി ഉപയോഗിച്ചിരുന്ന കാറ് ഒളിപ്പിച്ചു വെച്ചതായി കണ്ടെത്തി സാർ. ഇവിടെ ഒരു കാർ ആന്റണി ഇടിച്ചിട്ട് മാഞ്ഞു പോയി. ആന്റണിയുടെ കാറോ ഡാമിന്റെ കരയിൽ മറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. സ്കെച്ച് വെച്ച് പൊക്കിയിരിക്കുന്നു. ചെയ്തത് ഒരാളാണോ അതോ ഒരു കൂട്ടമോ? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. അങ്ങനെ എന്താണ് ഈ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നത്? അദ്ദേഹത്തിന്റെ ലോക്കറിൽ ഡോക്യുമെന്റ്സും പണമൊന്നും കാണുന്നില്ലെന്നാ പറയുന്നേ. നിങ്ങൾ എന്താ കളിക്കുക? എങ്ങനെ പോയത്? ഡോക്യുമെന്റ്സ് എല്ലാം വെറും പേപ്പറാന്ന് വിചാരിച്ച നീ. 25 വർഷം കൊണ്ട് മിനിസ്റ്റർ എങ്ങനെയൊക്കെ സമ്പാദിച്ച പണമെന്നറിയോ? ആ പണം ഏത് കണ്ടെയ്നറിലാ ഉള്ളേ, ആ കണ്ടെയ്നർ ഏത് കപ്പലിലാ ഉള്ളേ, ആ കപ്പൽ ഏത് കടലിലാ ഉള്ളേ, അതെപ്പോ ഇന്ത്യൻ തീരത്ത് വരും എന്നുള്ള ഡീറ്റെയിൽസ് മുഴുവൻ ആ പേപ്പേഴ്സിൽ ഉള്ളത്. സെൻബിക്കര വന്ന് ഇങ്ങനെ മോഷണം നടത്താൻ ആർക്കടെ ധൈര്യം ഉണ്ടായത്? ഈ നാട്ടുകാരൻ ചെയ്തതായിട്ട് തോന്നുന്നു. തീർച്ചയായും. തീർച്ചയായും അല്ല അല്ലേ? യെസ്. താങ്ക്സ് ഡാ. നിന്റെ ഈ ചിരി കേസിന്റെ അവസാനം വരെ കാണു. ഇത്രയും വലിയ ലോക്കർ ചെയ്യുന്നതെല്ലാം ഫ്രോഡ്. ഇതിന് സാക്ഷിക്കാരൻ വെച്ചിട്ടുണ്ടോ? ഈ ഫാക്ടറിയില് CCTV ഇല്ല, അതുകൊണ്ടാണ് ഈ ക്യാമറ ഞാൻ വെച്ചത്. തൂന്ന് ചോയിങ്കം തൊപ്പി ഇങ്ങനെ വെച്ചു, നന്നായി ഒട്ടിച്ച്. ഡൗട്ട് ക്ലിയർ? ഇതിലെങ്കിലും ആന്റണി കുടുങ്ങും. വലുതായി കറക്കാവുന്ന വിചാരിച്ച ഇനി ഏത് തെണ്ടിയാ വന്ന് കുടുങ്ങുന്നെന്ന് അറിയില്ല. ആ ആന്റണിയെ കൊന്ന ഭാഷ മാണിക് ഭാഷ ആരാണെന്ന് ഇതിനുള്ളിലും ചിലപ്പോ കാണും. ആരാ ഫോണില്? അത് നമ്മുടെ മണി വിളിച്ചതാ. ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചതാ. നമ്മുടെ പണം ഏത് സ്റ്റേജിലാ? എന്നെ വിശ്വസിച്ചല്ലേ ഏൽപ്പിച്ചത്? എല്ലാം ഭദ്രമായിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ ബിസിനസ് നന്നായിട്ട് ചെയ്ത് അത് മാത്രം നോക്കിയാൽ മതി. പണത്തിന്റെ കാര്യം ഓർത്ത് പേടിക്കണ്ട, അതെന്റെ ഉത്തരവാദിത്തം. അതല്ല ആർക്ക്, ഇലക്ഷന് മുമ്പ് ഈ പണം ഡൽഹിയിൽ എത്തണം. എന്താന്ന് വെച്ചാൽ ഇത് വൈറ്റ് ആക്കണമെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞു പോയാൽ നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ പറഞ്ഞു നേരത്തെ അവിടെ എത്തിയിരിക്കും. Where is the next mate? Secretary. Back. Okay. Little back. Hello. Sir. Back എന്ന് പറഞ്ഞാൽ റീവൻഡ് എന്നർത്ഥം. Sorry sir. Zoom in. ഇവൻ ആരോടാ തനിച്ച് സംസാരിക്കുന്നത്? ഇവൻ ആന്റണിയുടെ ആളുമല്ല, സെന്തിക്കരയുമല്ല. പക്ഷെ ആന്റണി മരിച്ച അന്ന് ഇവൻ എന്തിനാ അവന്റെ ഗോഡവണി പോയത്? സാർ, നമ്മുടെ സ്റ്റേഷന്റെ റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോ ഈ ഫോട്ടോ മാച്ചാണ് സാർ. അവന്റെ പേര് മാസമാണ്. കൊച്ചി, കോട്ടയം, കുമളി എന്നീ സ്റ്റേഷനിലെല്ലാം ഇവന്റെ പേരുണ്ട്. അവൻ ഭയങ്കരനാ, പക്ഷെ കുറച്ച് നാളായിട്ട് അവൻ സൈലന്റ് ആയിട്ടിരിക്കുക. ഇതുപോലത്തെ ആൾക്കാർ സൈലന്റ് ആകണമെങ്കിൽ വലുതായി എന്തോ പ്ലാൻ ചെയ്തെന്ന് അർത്ഥം. നമ്മുടെ FIR-നെ സംബന്ധിച്ച് ഇത് ആക്സിഡന്റ് ആയിരിക്കട്ടെ. ഓക്കെ സാർ. അത് അവര് പറയണം. ശരി, ഇങ്ങനെ ഒരാൾ ഈ കേസിൽ ഇൻവോൾവ് ആയത് നമ്മളല്ലാതെ വേറെ ആരും അറിയരുത്. ഇവൻ ആരാണ്? ഇപ്പൊ ഇവൻ എവിടെയുണ്ട്? ഇവന്റെ പുറകിൽ ആരൊക്കെയുണ്ട്? ഇവനും ആന്റണിയും തമ്മിൽ എന്താണ് ബന്ധം? ഇതെല്ലാം കണ്ടുപിടിച്ചേ പറ്റൂ.